ലീഡേഴ്സ് ആവാൻ കൊതിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പതിയുണ്ട്. എന്താ പതിയുടെ പേര്? എന്താ പതിയുടെ പേര് അറിയാമോ? ചപ്പാത്തിയോ? അതൊന്നുമല്ല, നാല് പതിയുണ്ട്. എന്താണെന്നറിയാമോ? അഞ്ചിപ്പതി, അപ്പതി, സിംപതി. പെർഫെക്റ്റ്. ഒന്നുകൂടി പറയാമോ? എംപതി. പറ ഉറച്ചു പറ. എന്തും മനോഹരമായിട്ടുള്ള വാക്കല്ലേ എംപതി, അല്ലേ? ഇപ്പൊ നമ്മൾ ഈ പത്രങ്ങളിൽ വളരെ മോശമായിട്ടുള്ള വാർത്തകൾ വായിക്കുന്നില്ലേ, കൊച്ചു കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, ഇതൊക്കെയാണ് ആന്റിപതി. സമൂഹത്തിൽ അത്രമാത്രം ദ്രോഹം ചെയ്യുന്ന ആളുകൾ, ക്രൂരത ചെയ്യുന്ന ആളുകൾ, അവരാണ് ആന്റിപതി ലോകത്തിൽ പെടുന്നത്. രണ്ടാമത് അപ്പതി എന്ന് പറയുന്നത് എന്താണ്? അപ്പതി എന്താണ്? ചില കാര്യങ്ങൾ കാണും, അതിനുശേഷം അങ്ങോട്ട് പോവും, അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഒന്നും താല്പര്യമില്ല, നിർവികാരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നതാണ് അപ്പതി എന്ന് പറയുന്നത്. സിംപതി എന്താണ്? സിംപതി എന്താണ്? നമുക്ക് അവരോട് അത്രമാത്രം ദയുണ്ട്, ഇഷ്ടമുണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ. നമ്മളതൊക്കെ കൂട്ടത്തിൽ ചെയ്യുന്നു, പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകും. എംപതി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലൊക്കെ വേണ്ടത് അതാണ്. എംപതി എന്താണ്? എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, അല്ലേ, ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയെ കാണുന്ന സമയത്ത്, ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ കാണുന്ന സമയത്ത്, ആ കുട്ടിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുകയും നമ്മൾ അത് ഏറ്റെടുക്കുകയും ചെയ്ത് ആ കാര്യം കൊണ്ട് നടക്കുക, നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് വയ്ക്കുന്നതാണ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം പറയുന്നത്, എത്ര വലിയ ലീഡേഴ്സായി കഴിഞ്ഞാലും നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എംപതിയാണ്. എംപതിയാണ് നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? ആന്റിപതി നോ, അപ്പതി നോ, സിംപതി ആവാം, എംപതി വേണം. എംപതി കുറച്ച് പറയാം. എംപതി, അങ്ങനെ എംപതിയുള്ള കുട്ടികളായിരുന്നു, അപ്പോഴാണ് നിങ്ങൾ നല്ല ലീഡേഴ്സായിട്ട് മാറുന്നത്.